നമസ്കാരം പൊന്നാനി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടെടുപ്പിന്റെ ട്രാക്കിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം ജീവിതത്തിന്റെ വളയം പിടിക്കാൻ ഇറങ്ങുകയാണ് മാറഞ്ചേരി പനമ്പാട് സ്വദേശിനി സനിലയും പുറങ്ങാവം കോട്ട ക്ഷേത്രത്തിന് സമീപത്തെ സുന്ദയും ലോക്ഡൌൺ തകർത്ത ഇവരുടെ ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇരുവരും പതുക്കെ കൊടുക്കണ്ട പറഞ്ഞേന ആ പതുക്കെ ആക്സിലറേറ്റർ കൊടുക്കുക പതുക്കെ നല്ല പതുക്കെ എന്നിട്ട് പതുക്കെ ബ്രേക്ക് റിലീസ് ചെയ്യുക നമ്മൾക്ക് ജീവിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരിതാണ് ഈ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുള്ളത് ഒരിടവേളയ്ക്ക് ശേഷം ജീവിതത്തിന്റെ വളയം പിടിക്കാൻ വീണ്ടും ഇറങ്ങുകയാണ് സനിലയും സുദയും കോവിഡ് മഹാമാരിയിൽ നിർത്തിവച്ച ഡ്രൈവിംഗ് പരിശീലനം തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുമ്പോൾ ഇരുവർക്കും ആശ്വാസവും ഏറെയാണ് പെൺകുട്ടികളെ ഇരുചക്രവാഹനം ഓടിക്കാൻ പരിശീലിപ്പിക്കുന്ന അധ്യാപകരാണ് മാറഞ്ചേരി പനമ്പാട് സ്വദേശിനി സനിലയും പുറങ്ങാവംകോട്ട ക്ഷേത്രത്തിന് സമീപത്തെ സുദയും ഓരോ ദിവസവും 15 പേർ ഡ്രൈവിംഗ് പഠിക്കാൻ എത്തുമായിരുന്നു ലോക്ഡൌൺ പ്രതിസന്ധി ഒഴിച്ചാൽ ഇവർ ഹാപ്പിയാണ് നഷ്ടപ്പെടലുകളിൽ തളരാതെ മുന്നേറിയ ഇരുവരുടെയും ജീവിത മാർഗമാണിത് 26 വർഷം മുമ്പ് 17 വയസ്സിലായിരുന്നു ഇല്ലത്തേൽ ദാമോദരന്റെയും ജാനകിയുടെയും മകളായ സനിലയുടെ വിവാഹം ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ബന്ധം ഉപേക്ഷിച്ചു കൂലിപ്പണിക്കാരനായ അച്ഛനെയും കർഷക തൊഴിലാളിയായ അമ്മയെയും ആശ്രയിക്കാതെ സ്വന്തമായി വരുമാനം കണ്ടെത്താനായി പിന്നീടുള്ള ശ്രമം ആദ്യം മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു അവിടെ നിന്നാണ് ഡ്രൈവിംഗ് പരിശീലകയിലേക്കുള്ള ചുവടുമാറ്റം നമ്മൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഒരുപാട് സ്ത്രീകൾ അകത്തിരിക്കുന്നവരുണ്ട് അവരൊക്കെ സമൂഹത്തിന്റെ പുറത്ത് എന്ന് വെച്ചാൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തികളാവാൻ ഇതേ പല ജോലികളും നമുക്ക് ചെയ്യാം നല്ലതായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് ഡ്രൈവിംഗ് മാത്രം വേണമെന്നൊന്നുമില്ല ഒരുപാട് ജോലികളുണ്ട് അത് നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മൾ തന്നെ നമ്മളിൽ തിരഞ്ഞെടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ക്ഷേത്രത്തിനടുത്ത ഗ്രൗണ്ടിലാണ് ഇപ്പോൾ പരിശീലനം തറവാടിനടുത്ത് സ്വന്തമായി സ്ഥലം കണ്ടെത്തി വീട് വെച്ച് അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം ഒരു വർഷം മാത്രമുണ്ടായിരുന്ന വിവാഹ ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ സുധയ്ക്കും ഒട്ടും സമയമില്ല പുറങ്ങാവംകോട്ടയ്ക്ക് സമീപത്തെ കുന്നത്ത് സുധയ്ക്ക് 15 മുമ്പായിരുന്നു വിവാഹം ഒരുമിച്ചുള്ള ജീവിതം പ്രയാസകരമായതോടെ കൈക്കുഞ്ഞുമായി സ്വന്തം വീട്ടിലെത്തി മകളെ വളർത്താൻ ജോലി മാത്രമായിരുന്നു ലക്ഷ്യം അംഗനവാടിയിൽ താൽക്കാലികമായി ജോലി കിട്ടിയെങ്കിലും ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ സനിലയ്ക്കൊപ്പം ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ ഇറങ്ങുകയായിരുന്നു ഇതിനിടെയാണ് കോവിഡ് വില്ലനായത് ഞാൻ ആദ്യം തൃശ്ശൂരാണ് വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കമ്പനിയിലായിരുന്നു ബട്ട് അത് കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഇല്ല എന്നുള്ള ഒരു വിഷമം വന്നു കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവിങ്ങിലേക്ക് ഇറങ്ങിയത് അത് എൻ്റെ ഫ്രണ്ടുകൾ ഒരു വണ്ടി റെന്റിലെടുത്തിട്ടായിരുന്നു തുടങ്ങിയത് എന്നിട്ട് പിന്നെ ആൾക്കാരൊക്കെ വരൽ തുടങ്ങിയപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു എല്ലാവർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റും നമ്മൾ മടിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് കുഴപ്പം നമ്മളിത് ഇതിനായിട്ട് നമ്മൾക്ക് ജീവിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരിതാണ് ഈ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ ഈ വരുമാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ കൂടെ സുധാ എൻ്റെ അനിയത്തി കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് ചാവി നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ അങ്ങോട്ട് 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 ആ ഇന്ന് ബ്രേക്ക് പിടിക്കുക ബ്രേക്ക് പിടിക്കുക സ്വിച്ച് ഓൺ ചെയ്യുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് പതുക്കെ കൊടുക്കണ്ട പറഞ്ഞേന്ന് ആ പതുക്കെ ആക്സിലറേറ്റർ കൊടുക്കുക പതുക്കെ നല്ല പതുക്കെ എന്നിട്ട് പതുക്കെ ബ്രേക്ക് റിലീസ് ചെയ്യുക കേട്ടോ ഫോൺ സൈലൻ എന്നിട്ട് കാല് കുത്തിയിട്ട് പതുക്കെ പോവുക എന്നിട്ട് ഇപ്പോൾ എവിടെയും നമ്മൾ നിർത്താണെന്ന് വിചാരിച്ചെങ്കിൽ റോട്ടിലാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഏത് വശത്തേക്കാണ് നിർത്തണമെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം നിർത്താൻ ഏത് വശത്തേക്കാണ് നിർത്തണമെങ്കിൽ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ടാണ് പോകേണ്ടത് എവിടെ നിർത്തുകയാണെങ്കിലും പിന്നെ ഒരു വണ്ടി കവർ ചെയ്തിട്ട് പോവുകയാണെന്ന് വെച്ചാൽ അരു കൂടെ തന്നെ എപ്പോഴും പോകണം നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ഒരു സൈഡിലോട്ട് നിർത്തുക ഒക്കെയാണ് ചെയ്യേണ്ടത് ഓഫ് ചെയ്തോ